താങ്കളെപ്പറ്റി പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം വേണം എന്നുള്ളൊരു മൈൻഡിൽ ഞാനുണ്ടായിരുന്നു. അത് എത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അത് കാരണമായിരിക്കാം ആ സമയം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറകെ ആരും പോകാത്തത്. തീർച്ചയായിട്ടും ഇതിൽ എപ്പോഴും എനിക്ക് തോന്നിയൊരു ഫാക്ടർ അവസരങ്ങളായിട്ട് അങ്ങനെ നിഷേധിക്കും. ഇപ്പം എൻ്റെ ഒരു ഇതിനകത്ത് ആക്ച്വലി വന്നിട്ടില്ല. അത് നമ്മുടെ ഒരു സംഭവം പോലും എനിക്ക് എപ്പോഴും അറിയാമല്ലോ. ഫിലിം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഹിറ്റ് കൊടുക്കണം, ഹിറ്റ് കൊടുത്താൽ മാത്രമാണ് നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നത് എപ്പോഴും. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും എപ്പോഴും നമ്മുടെ ഒരു അളവ് പോലെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല പ്രത്യേകിച്ചൊരു പിടിച്ചു വയ്ക്കുക പിടിച്ചു മാറ്റൽ അങ്ങനെ തോന്നിയിട്ടില്ല. എന്താണ് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഈ ഒപ്പോസ് ചെയ്യുന്ന ഒരു സംഭവത്തിലോട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ല. പലപ്പോഴും എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് പോയിന്റിലോട്ട് വന്നിട്ടുണ്ടോ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കരിയറിൽ കാര്യം എനിക്ക് മൂന്നാല് ഇൻഡസ്ട്രിയിൽ ഒരേ സമയം വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയെന്നുള്ളത് ഞാൻ അതിനൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കാണുകയാണ്. ഈക്വലായിട്ട് ഞാൻ കന്നഡയിലും തെലുങ്കിലും തമിഴിലും പ്ലേ ബാക്ക് സിംഗിങ്ങും കമ്പോസിങ്ങുമായിട്ട് നിൽക്കുന്നത് കാരണം ഒരു മാറ്റി നിർത്തലോ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എപ്പോഴും എനിക്ക് സിനിമയിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും എന്താണ് നമ്മുടെ പാട്ട് കേൾക്കുന്നവരാണെങ്കിലും സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട ഒരു ഒരു 100% സംഭവം നമ്മളെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അതിൽ നമ്മളെപ്പോഴെങ്കിലും ബാക്കിലോട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും അവസരങ്ങൾ കുറയാൻ ചെയ്യും. പിന്നെ ഒരു ഒരു മെയിൻ പോയിന്റ് ഇപ്പോഴും പണ്ട് ഒരു 20 വർഷം മുമ്പ് ഫോർ ദ പീപ്പിൾ ഇറങ്ങിയ സമയത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോഴും. ഇപ്പോഴും പ്രൈവറ്റായിട്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്കെപ്പോഴും നമ്മുടെ ഐഡിയാസ് എല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടിറക്കാം, അങ്ങനെയുള്ള സംഭവമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവസരങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ ആരും വന്ന് നമുക്ക് കുറുകെ നിൽക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരു സമയത്ത് നമുക്ക് അവസരങ്ങളെല്ലാം സിനിമയെ ഡിപ്പെൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴൊത്തിരി എന്താണ് നോൺ ഫിലിമി ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും വരുന്നുണ്ട്. പ്രൈവറ്റായിട്ടുള്ള മ്യൂസിക് വരുന്നുണ്ട്. ഇപ്പോഴും ഒരു ടേണിങ് പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഒരു ഒരു ഫിലിമിൻ്റെ ഒരു അകമ്പടിയോ അല്ലാതെ തന്നെ നമുക്ക് പാട്ടിറക്കാനുള്ള ഒരു സംഭവം ഇപ്പോഴുണ്ട്. ഇപ്പോഴും വേണമെങ്കിൽ കുറച്ചുകൂടെ പല പല കാര്യങ്ങൾക്കും ആർട്ടിസ്റ്റിന് ഒരു സ്ട്രെങ്ത് കിട്ടാനുള്ള അവസരമാണ് ഇപ്പോഴായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരിക്കലില്ലായിരുന്നു എന്നാണ്.